नमस्कार आलपुरी पॉपुलर फ्रंटि संस्थान तल स एवप्पे मरकड़ अनुमति नल्कि विवाद संघर्ष साध्यता परिपा की अनुमति नल्क जिला पोलस जिला भरणकूट तैयारी उन्नत सम्मर्दते कई दिवस उपाधि अनुमति नल्कि തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ ഉറപ്പിക്കുന്നതിന് ഭരണകക്ഷിയും മതതീവ്രവാദികളും തമ്മിലുണ്ടാക്കിയ രഹസ്യധാരണയാണ് അനുമതിക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. ഈ മാസം 21-നാണ് പോപ്പുലർ ഫ്രണ്ട് സമ്മേളനം. ഹൈക്കോടതി പോലും മതതീവ്രവാദ സംഘടനകളെന്ന് പ്രഖ്യാപിച്ച എസ്ഡിപിയ്ക്കും പോപ്പുലർ ഫ്രണ്ടിനും ശക്തി പ്രകടനം നടത്താൻ ഒത്താശ ചെയ്തതിലൂടെ സർക്കാർ ഇത്തരം സംഘടനകൾക്ക് കീഴടങ്ങിയെന്നാണ് വിമർശനം. പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത് കൊലപാതകം സിബിഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിയിലായിരുന്നു കോടതി പോപ്പുലർ ഫ്രണ്ടും എസ്ഡിപിഐയും ഭീകര സംഘടനയാണെന്ന് നിരീക്ഷിച്ചത്. ഗുരുതരമായ അക്രമസംഭവങ്ങളിൽ ഏർപ്പെടുന്ന തീവ്രവാദ സംഘടനകളാണ് ഇവ രണ്ടുമെന്ന് ജസ്റ്റിസ് കെ ഹരിപാൽ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. എലപ്പുള്ളിയിലെ ആർഎസ്എസ് തേനാരി മണ്ഡലത്തിന്റെ സെക്രട്ടറിയായിരുന്നു സഞ്ജിത്. തീവ്ര സംഘടനകളായ പിഎഫ്ഐയും എസ്ഡിപിഐയും തന്റെ ഭർത്താവിനെ നോട്ടമിട്ടിട്ടുണ്ടായി സഞ്ജിത്തിന്റെ ഭാര്യ അർഷിത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു. എസ്ഡിപിഐയും പിഎഫ്ഐയും വലിയ ഗൂഢാലോചനകൾ നടത്തിയാണ് സഞ്ജിത്തിനെ കൊന്നത്. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എതിരായിരുന്നു സഞ്ജിത്ത്. സമുദായങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്താൻ ശ്രമിച്ച ആളാണ്. മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുകയും നിർബന്ധിച്ചുമാണ് എസ്ഡിപിഐയും പിഎഫ്ഐയും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നത്. അന്വേഷണ ഏജൻസി ശരിയായ രീതിയിലല്ല കേസ് അന്വേഷിച്ചതെന്നും അർഷിത ഹർജിയിൽ പറഞ്ഞു. എന്നാൽ ആലപ്പുഴയിൽ നടത്തിയ രണ്ട് അരുംകോലകൾക്ക് പിന്നാലെ ഇത്തരത്തിൽ സമ്മേളനം നടത്തുന്നത് കേസിലെ സാക്ഷികളെയും കൊലക്കിരയായവരുടെയും ബന്ധുക്കളെയും ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആർഎസ്എസ് പ്രവർത്തകൻ നന്ദുവിനെയും ഒബിസി മോർച്ച് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെയും കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതികളെ അടക്കം ഇനിയും പിടികൂടാനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. രഞ്ജിത്തിന്റെ വീടിന്റെ അര കിലോമീറ്റർ ചുറ്റളവിലാണ് പോപ്പുലർ ഫ്രണ്ട് റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ രഞ്ജിത്ത് കൊലപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കകം വീടിന് തൊട്ടടുത്ത് റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ ഷാൻ അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവി അനുമതി നിഷേധിച്ചെങ്കിലും പോലീസിനെ പരിഹാസ്യരാക്കി നിശ്ചയിച്ച സമയം അതേ വീതിയിൽ പരിപാടി നടത്താൻ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിച്ചതും ഇത്തരത്തിലുള്ള ഉന്നത ഇടപാടിലായിരുന്നു. നാടിന്റെ സമാധാനം അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന മതതീവ്രവാദ സംഘടനകളുടെ ശക്തികൾ സർക്കാരിലും ഭരണകക്ഷിയിലും ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.